എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത ഉപദേശം കൊടുക്കുകയാണ്. മണയറയിലെ സുന്നത്തുകളാണ് പറയുന്നത്. ഭാര്യയും ഭർത്താവും ദുആ ചെയ്യണമെന്നാണ്. അങ്ങനെ ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആഹിനിക്ക് അല്ലാഹുവിന്റെ മാലാകമാർ ആമീൻ പറയുമെന്നാണ്. അപ്പൊ മണിയറയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ഉപ്പയോടും ഉമ്മയോടൊന്ന് പറയാം. ഇവിടെ നോക്കിയ നിങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പറഞ്ഞേ, ഞാൻ വരുന്നത് വരെ നിങ്ങൾ ഒന്നും മിണ്ടരുത് എന്നാണ്. അപ്പൊ മുത്തുനബി വന്ന്, മുത്തുനബി ആരാ? അലി റളിയല്ലാഹുവിന്റെ അമ്മോശനല്ലേ? അപ്പോ ബാപ്പയുടെ സ്ഥാനത്താണ്. അപ്പൊ ബാപ്പ് വന്ന്, ഉമ്മ വന്നുകൊണ്ട്, ഉമ്മ ഇല്ലല്ലോ, ഉമ്മ ഇല്ലാത്തത് കൊണ്ടാണല്ലേ വാപ്പ വന്നു. വാപ്പ വരുന്നത് വരെ നിങ്ങളൊന്നും മിണ്ടരുത്. വാപ്പ് വന്ന്, വാപ്പയുടെ സമ്മതത്തോടെ വാപ്പ ദുആ ചെയ്ത് നിന്നു. അങ്ങനെ വാപ്പയോട് പറഞ്ഞിട്ടാണ് മണിയറയിലേക്ക് കടക്കുന്നത്. കണ്ടോ, അപ്പൊ എന്ത് മനസ്സിലായി നമുക്ക്? നേരെ മണിയറയിലേക്ക് സുറന്നിട്ട് കടക്കരുത്. എന്ത് വേണം? പാപ്പിയോടും ഉമ്മയോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോവണം. അപ്പൊ നിങ്ങൾ എല്ലാ സമയത്തും ഭക്ഷണം കഴിച്ചാ മച്ചേ കടക്കട്ടോ എന്നൊരു വാക്ക് നിങ്ങൾ പറയാം. അത് അവരുടെ പൊരുത്തം വാങ്ങാൻ കാരണമാണ്. എന്റെ വകയല്ല, മദീനയിൽ നടന്ന സംഭവമാണ് പറയുന്നത്. എന്നിട്ടോ പോകുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും ഉപദേശം കൊടുക്കുകയാണ്. മക്കൾക്ക് ഉപദേശിക്കണം പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ ഉപദേശിക്കണം മാതാപിതാക്കളെ. അങ്ങനെ വേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിപ്പോ എങ്ങനെയാ ഉസ്താദെ പറയാം? അതൊക്കെ ഇപ്പൊ മടിയല്ലേ? എന്ത് മടി? ദീന് പറഞ്ഞു കൊടുക്കണ്ടേ? ദീനിയായ കാര്യങ്ങൾ മാതാപിതാക്കളല്ലേ പറഞ്ഞു കൊടുക്കേണ്ടതേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, മണിയറയിലേക്ക് കയറുന്നതിന് മുമ്പ്, മണിയറയിലേക്ക് കയറുന്നതിന് മുമ്പ് ആദരാവുകളിൽ സ്നേഹം പരന്നൊഴുക, തിരുഹബീബിന്റെ ചര്യയെ തുടരാം. ആദരാവുകളിൽ സ്നേഹം പരന്നൊഴുക, തിരുഹബീബിന്റെ ചര്യയെ തുടരാം. കുടുംബജീവിതമിൽ റാഹത്തെ നൽകിടുവാൻ തിരുറസൂലിൻ്റെ സുന്നത്തിലാവാ. കുടുംബജീവിതമിൽ റാഹത്തെ നൽകിടുവാൻ തിരുറസൂലിൻ്റെ സുന്നത്തിലാവാം. ആദരാവുകളിൽ സ്നേഹം പരന്നൊഴുക, തിരുഹബീബിൻ്റെ ചര്യയെ തുടരാം. ആദ്യ രാത്രി ഫസ്റ്റ് നൈറ്റ് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുസുന്നത്തിലാവണമെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുസുന്നത്തിലായാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവും. ഞാൻ ഒന്ന് മാത്രം പറയാണ്, കുടുംബ ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ അല്ലേ? എല്ലാവരും കുടുംബ ജീവിതത്തിൽ സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആരാ കുടുംബ ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കാത്തവര്? ആരുമില്ലല്ലോ, ഒരാളുമില്ല. ഇവിടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുടുംബ ജീവിതത്തിൽ സന്തോഷം വേണമെങ്കിൽ, കുടുംബ ജീവിതത്തിൽ ലോകത്തെ സന്തോഷത്തോടെ ജീവിച്ച ഒരു കുടുംബത്തെ കുറിച്ച് നമ്മൾ പഠിക്കാം. അതാണ് വേണ്ടത്. ലോകത്തെ സന്തോഷത്തോടെ ജീവിച്ച ഒരു ഭാര്യയും ഭർത്താവിന്റെയും കഥ നമ്മൾ പഠിക്കാം. അതെങ്ങനെ? കുടുംബജീവിതം സീരിയലിലൂടെ പഠിക്കേണ്ടത്? നോവലിലൂടെ പഠിക്കേണ്ടത്? ലോകത്ത് സമാധാനത്തോടെ സീരിയലിൽ എന്ത് സമാധാനം ഉള്ളത്? സീരിയൽ എപ്പോ തുറന്നാക്കിയാലും ബേറണ്ട് കണ്ണീരിങ്ങനെ ഒഴിക്കല്ലേ? കണ്ണീരിങ്ങനെ ഒഴിക്കണ അവളിൽ എന്ത് സമാധാനം ഉള്ളത്? അപ്പോ കുടുംബ ജീവിത സന്തോഷത്തോടെ ജീവിച്ച ഒരു കുടുംബത്തെ കുറിച്ച് പഠിക്കാം. ലോകത്ത് ഇന്നവരെ നിങ്ങൾ അങ്ങനെ അന്വേഷിച്ചാൽ ഒരേ ഒരു കുടുംബ ജീവിതമല്ലാതെ ലോകത്തിന്നവരെ കാണാൻ കഴിയില്ല. സന്തോഷത്തോട് ജീവിച്ച ഒരേ ഒരു കുടുംബമേതാണ്? ലോകത്തിന് മുഴുവനും മാതൃകയായി ഇങ്ങനെ ജീവിക്കണം മക്കളെ, ഇങ്ങനെ ജീവിക്കണം മക്കളെ, ഇങ്ങനെ ജീവിക്കണം മക്കളെ.
നിങ്ങളെ നിങ്ങളെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് ജീവിതം വരച്ചു കാണിച്ചു തന്ന മദീനയുടെ പൂങ്കവർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നു മോളെ, നിന്റെ ഭർത്താവ് സ്വർഗമാണ് മോളെ, നിന്റെ ഭർത്താവ് നിനക്കുള്ള സ്വർഗമാണ് മോളെ, ആ ഭർത്താവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് ജീവിതത്തിലൂടെ വരച്ചു കാണിച്ചു തന്ന മഹിളാരത്നങ്ങൾ ഈ ലോകത്തെ കഴിഞ്ഞു പോയിട്ടില്ലേ? ആ കുടുംബന്മാരുടെ കുടുംബമാണ് ത്വഹ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബമാണ് കുടുംബനായകൻ മുഹമ്മദ് എന്ന പ്രവാചകന്റെ ആ തിരുസുന്നത്തുകൾ അനുസരിച്ചുള്ള ജീവിതമായിരുന്നു. ആ മുത്തുനബിയുടെ സുന്നത്തിനെ പഠിക്കണം നമ്മള്, ആ മുത്തുനബിയുടെ തിരു ജീവിതത്തെ പഠിക്കണം നമ്മള്. മുത്തുനബിയുടെ ജീവിതം എങ്ങനെയായിരുന്നു ചെറുപ്പക്കാരാ? മുത്തുനബിയുടെ മഹിളാരത്നങ്ങളായ ഭാര്യമാരുടെ ജീവിതം എങ്ങനെയാകിരുന്നു പെങ്ങളെ? ആ പ്രവാചകന്റെ മക്കളുടെ ജീവിതം എങ്ങനെയാകിരുന്നു പ്രിയപ്പെട്ടവരെ? ആ പ്രവാചകന്റെ അനുചരന്മാരായ സ്വഹാബത്തിന്റെ ജീവിതം എങ്ങനാ? അത് പഠിച്ചെടുത്ത് നിങ്ങളെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ നിങ്ങളെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം തരൂലേ? നിങ്ങളെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സമാധാനം തരൂലേ? നിങ്ങളെ കുടുംബ ജീവിതത്തിൽ പഠിക്കണം ചെറുപ്പക്കാരാ, പ്രവാചകന്റെ തിരുസുന്നത്തിനെ പഠിക്കുക. മണിയറയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പേ ഫാത്തിമ എന്റെ പൊന്നുമോളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മൂന്നാമതായി ഉപദേശം കൊടുക്കുകയാണ്. ആദ്യം പറഞ്ഞത് പുതു കൊടുക്കാനാണ്, പിന്നെ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും തലയിൽ കൈവച്ച് ദുആ ചെയ്യാനാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വസല്ലിയാ മഅന്തകൈതൈനി, നിങ്ങൾ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണേ മക്കളെ. മണിയറയിലേക്ക് പുതുമാരന്റെ കൂടെ കൈപിടിച്ചു പോകുന്ന പുതുനാരി ഫാത്തിമ, ജീവിതത്തിന്റെ സ്വപ്ന സാഫല്യം നടക്കുന്ന ആദ്യ രാത്രിയിലേക്ക്, ഫസ്റ്റ് നൈറ്റിലേക്ക് മണിമാരന്റെ കൂടെ സന്തോഷത്തിന്റെ കലവറയാകുന്ന മണിയറയിലേക്ക് കടന്നു പോകുന്ന പുതിയ പെണ്ണിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, വസല്ലിയാ, നിങ്ങൾ രണ്ടുപേരും നമസ്കരിക്കൂ മക്കളെ, രണ്ടര കാത്ത് നിങ്ങൾ സുന്നത്ത് നമസ്കരിക്കൂ മക്കളെ. കാരണം എന്തെന്നറിയോ? മണിയറക്കകത്ത് പോയി രണ്ടര കാത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ നിങ്ങളെ ജീവിതം തുടങ്ങുകയല്ലേ, നിങ്ങളെ ജീവിതം തുടങ്ങുകയല്ലേ? ആദ്യമായിട്ടല്ലേ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത്? ആദ്യമായിട്ടല്ലേ ഒരു ചെറുപ്പക്കാരിയുടെ കൂടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത്? അല്ലാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട്, പടച്ചു നമ്പുരാന് ശുക്രന്റെ സുജൂദ് ചെയ്തുകൊണ്ട് രണ്ടര കാത്ത് സുന്നത്ത് നിങ്ങൾ നമസ്കരിക്കൂ മക്കളെ. അല്ലാഹുവേ മരുമകനെയും മരുമകളെയും വിളിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ് പ്രിയപ്പെട്ട വാപ്പ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അന്ത ഉമ്മുൽ അബോ മറഐനാ ഫീഹിമാ മിസ്ല ഹുസ്നിക കത്തുയാ സയ്യിദേ ഖൈറൻ നബീ ഖദ റജൗന നസ്റ വൽ ഫോ തോഹ ഫീ ഉമുറിനാ സിയമാ ഫീ അംറിനാ ബി ജാഹികും മടവൂർ വലേ ചൊല്ലോ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, ആ മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ് രണ്ട് റക്അത്ത് നിങ്ങൾ നമസ്കരിക്കണേ സ്വഹാബാ. അലിയേ ഫാത്തിമ മണിയറക്കകത്തിരുന്നു കൊണ്ട് രണ്ട് റക്അത്ത് നമസ്കരിക്കണം മോളെ. മഹദിയായ മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുക, ഞാനും അങ്ങനെയായിരുന്നു സുഹാബ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മണിയറയിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോ എന്നോട് മുത്തുനബി രണ്ടരക്കാ
സലാത്ത് സുന്നത്ത് നമസ്കരിക്കാം പറഞ്ഞിരുന്ന സ്വഹാബ. അല്ലാഹുവേ, അത് സുന്നത്താണ് ചെറുപ്പക്കാരാ, നഷ്ടപ്പെടുത്തല്ല മോനെ, നഷ്ടപ്പെടുത്തല്ല മോളെ. ആദ്യ രാത്രി രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കാൻ നമ്മൾ മറന്നു പോവരുതേ. സാധാരണ നമസ്കരിക്കുന്ന രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കും പോലെ ആദ്യ രാത്രിയിൽ സുന്നത്താക്കപ്പെട്ട രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരത്തെ അല്ലാഹുവിന് വേണ്ടി ഖിബ്ലയിലേക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് നമസ്കരിക്കുക. വജ്ഹത്ത് ചൊല്ലുക, ഫാത്തിഹ സൂറത്ത് ഓതുക, സൂറത്ത് ഓതുക. ഇങ്ങനെ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ സാധാരണ സുന്നത്ത് നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുക. ആ നമസ്കാരം കഴിഞ്ഞ് മനസ്സുരങ്ങി അങ്ങ് ദുആ ചെയ്യണേ, അല്ലാഹുവേ എന്റെ കുടുംബജീവിതം തുടങ്ങുകയാണ്, എന്റെ കുടുംബജീവിതം തുടങ്ങുകയാണ്. എത്രയോ കാലം കൊണ്ട് സന്തോഷത്തോടെ ആഗ്രഹിച്ച ജീവിതമല്ല അല്ലാ. എങ്ങനെയും അങ്ങ് തുടങ്ങിയാൽ മതിയോ ചെറുപ്പക്കാരാ, എങ്ങനെയെങ്കിലും അങ്ങ് കുടുംബജീവിതം തുടങ്ങിയാൽ മതിയോ ചെറുപ്പക്കാരാ. പാശ്ചാത്യ സാമ്രാജ്യത്തിൽ നടക്കുന്ന ആളുകളുടെ സംസ്കാരമാണോ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്? ഏതെങ്കിലും ആളുകൾ തോന്നിവാസം കാട്ടുന്നതാണോ നമ്മുടെ കുടുംബ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്? നമ്മൾ റോൾ മോഡൽ ആക്കേണ്ടത് മദീനയുടെ ചെമ്പരത്തി പൂവ് നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ റോസാ പൂവിനേക്കാൾ അഴകുള്ള റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളാണ് ആ തങ്ങൾ നിനക്ക് വരച്ചു കാണിച്ചു തരുന്നുണ്ട് മോനെ. ആ തങ്ങൾ നിന്നോട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് മോളെ. രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്യണം ചെറുപ്പക്കാരാ. അല്ലാഹുവേ എന്റെ ഫസ്റ്റ് നൈറ്റാണ് എന്റെ കുടുംബജീവിതം തുടങ്ങുകയാ, എന്റെ കുടുംബജീവിതത്തിന്റെ തുടക്കമാണ്, ഞങ്ങളിൽ ബറക്കത്ത് തരണേ അല്ലാ, ഞങ്ങളിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് മോനെ. ആമീൻ പറയാൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലാഹമാരെ നിങ്ങളെ മണിയറക്കത്ത് പറന്നിറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഭാര്യയും ഭർത്താവ് വുദൂഎടുത്ത് രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ടാണ് കിടന്നിറങ്ങുന്നതെങ്കിൽ ആ കുടുംബത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലാഹമാരെ പറന്നിറങ്ങും സ്വഹാബ. ആ കുടുംബത്തിന് വേണ്ടി മലാഹമാരെ ചിറക് വിരിച്ചു കൊടുക്കും സ്വഹാബ. ആ ദാമ്പത്യ ജീവിതത്തിലൂടെ വിരിയുന്ന കുസുമങ്ങൾക്ക് അല്ലാഹു ഈമാനിന്റെ പ്രകാശം നൽകും സ്വഹാബ. ആ കുടുംബ ജീവിതത്തിലൂടെ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം കുടുംബ ജീവിതത്തിലെ സമാധാനമാണ് സ്വഹാബ. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങാതിരിക്കാ, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമില്ലാതിരിക്കാ, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതിരിക്കാ, തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഇല്ലാതിരിക്കാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടാതിരിക്കാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബ വഴക്കുകളില്ലാതിരിക്കാ. തുടക്കം മുതലേ ശ്രദ്ധിക്കണം മോനെ, തുടക്കം മുതലേ ശ്രദ്ധിക്കണം മോളെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് ആദ്യ രാത്രിയിലെ സുന്നത്തുകൾ ഒഴിവാക്കരുതേ. രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. Yeah.